എത്ര ഇരുട്ടിയാലും ഉറങ്ങാത്ത ഗ്രാമങ്ങൾ, സന്ധ്യ കഴിഞ്ഞാൽ ഭീതിയോടെ മാത്രം പുറത്തിറങ്ങുന്ന നാട്ടുകാർ, വീടുകളിലെ ഒറ്റപ്പെടലിനെ ഭയന്നവർ, ആയുധങ്ങൾ കയ്യിൽ കരുതി കുലരും വരെ അലയുന്ന യുവാക്കൾ, എന്തിന് പട്രോളിംഗ് ഇറങ്ങുമ്പോൾ വീട്ടുകാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പോലീസുകാർ. ഇതായിരുന്നു 1985-86 കാലത്തെ വടക്കൻ മലബാർ. നേരമൊന്നിരുട്ടിയാൽ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തെത്തിയേക്കാവുന്ന ഒരു കൊലയാളിയെ അവർ ഭയന്നിരുന്നു. വീടുകളിൽ കടന്നുകയറി പിക്കാസും ഇരുമ്പു വടികളും കൊണ്ട് ആളുകളുടെ തലയടിച്ചു പിളർത്തി കവർച്ച നടത്തി ഓടി മറയുന്ന ഒരു അജ്ഞാതൻ അവരുടെ ഉറക്കം കെടുത്തി. അതെ, റിപ്പർ ചന്ദ്രൻ. കേരളത്തിൽ ഒരു കാലത്ത് പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലക്കാരുടെ ഉറക്കം കെടുത്തിയ പേടി സ്വപ്നമായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്ന പേര്. അയാൾ നടത്തിയ കൊലപാതകങ്ങൾ അത്രമേൽ ഭയാനകമായിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അയാൾ പിടിയിലാവുകയും ചെയ്തു. അക്കാലം ആർക്കും മറക്കുവാനായിട്ടില്ല. ഇരുട്ടിന്റെ മറവിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ആ മരണ ദൂതനെ ഭയന്ന് ജനങ്ങൾ ഉറക്കമിളച്ചു കാത്തിരുന്ന ദിനങ്ങളായിരുന്നു അത്. ആരെയും അത്ഭുതപ്പെടുത്തും വിധം പല നഗരങ്ങളിൽ ഒരേ സമയം അയാൾ പ്രത്യക്ഷപ്പെടുമെന്നും ശിരസ് തല്ലിത്തകർത്ത് മരണനൃത്തം തുടങ്ങുമെന്നും ഭയന്നവർ നിരവധിയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിനടുത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീ തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ടതായിരുന്നു ആദ്യ സംഭവം. എന്നാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നാട്ടുകാർ കരുതി. പക്ഷേ മഞ്ചേശ്വരത്ത് നിന്നും കുറ്റ്യാടിയിൽ നിന്നും സമാന രീതിയിൽ സമാന സംഭവങ്ങൾ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ റിപ്പോർട്ട് ചെയ്തു. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ശേഷം ബലാത്സംഗം ചെയ്യപ്പെട്ടു. മറ്റു ചിലയിടങ്ങളിൽ ആക്രമിക്കപ്പെട്ട ശേഷം വലിയ കവർച്ചകൾ നടന്നു. തലനാരിഴക്കി രക്ഷപ്പെട്ടവർ വർഷങ്ങൾ വരെയോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെയോ തളർന്നു കിടന്നു. ആരും പക്ഷേ അക്രമിയെ കണ്ടതേയില്ല. ആക്രമണങ്ങളുടെ സമാനതകൾ പരിശോധിച്ച് ഇവയ്ക്ക് പിന്നിലുള്ളത് ഒരേ വ്യക്തിയോ അല്ലെങ്കിൽ ഒരേ സംഘമോ എന്ന് പോലീസ് വിലയിരുത്തിയതൊഴിച്ചാൽ കാര്യമായത് ഒന്നും നടന്നില്ല. എളുപ്പത്തിൽ കടന്നു ചെന്ന് കൃത്യം നിർവഹിച്ച് ഇരുട്ടത്തേക്ക് ഓടിമറിയുന്ന ആ കൊടും കുറ്റവാളിയുടെ കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ മാത്രമായി പ്രചരിച്ചു. മാധ്യമങ്ങളിൽ അയാളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പതിവായി വന്നു. തൻ്റെ ഇരകൾ തലയോട്ട് തകർന്നു മരിക്കുന്നത് കണ്ട് ആനന്ദിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സീരിയൽ കില്ലർ ജാക്ക് ദ റിപ്പറുമായി മാധ്യമങ്ങൾ അയാളെ താരതമ്യപ്പെടുത്തി. പേരോ രൂപമോ ലക്ഷ്യമോ അറിയാത്ത മലബാറിലെ ഈ സീരിയൽ കില്ലർ അങ്ങനെ റിപ്പറായി. കാസർഗോഡ് ജില്ലകളുടെ ഉറക്കം കെടുത്തിയ പേരാണ് റിപ്പർ ചന്ദ്രൻ. നാട്ടുകാർ സംഘങ്ങൾ രൂപീകരിക്കുകയും ഭയത്തോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്തു. കള്ളുചെത്തുമായി ബന്ധമുള്ള തൊഴിൽ ചെയ്തിരുന്ന ചന്ദ്രൻ അതീവ ധൈര്യശാലിയായിരുന്നു. ഒന്ന് നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്താൻ അയാൾ കാണിക്കുന്ന ചങ്കൂറ്റം ഇന്നും സുഹൃത്ത് നാരായണൻ ഓർക്കുന്നുണ്ട്. അർദ്ധരാത്രി ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ ചന്ദ്രനെ പിടിക്കാൻ പോലീസ് നാലു പാടും വലവീശി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ചന്ദ്രന് വേണ്ടി നെട്ടോട്ടമോടി. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ തലയ്ക്കടിച്ചു രക്ഷപ്പെടുന്ന ചന്ദ്രന് ഒരു സഹായിയുമുണ്ടായിരുന്നു. രാത്രിയായിരുന്നു അയാളുടെ ഇഷ്ടസമയം. തല ചിന്നി ചിതറുമ്പോഴുള്ള ഞരക്കമായിരുന്നു അയാളെ മതോന്മത്തനാക്കിയത്. കൺമുന്നിൽ പിടയുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോളായിരുന്നു അയാൾ ആനന്ദവാനായിരുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ സ്ത്രീകൾ മാത്രമുള്ള സമയമായിരുന്നു അയാൾ തിരഞ്ഞെടുത്തത്. വാതിൽ പൊളിച്ച് അകത്തു കിടക്കുന്ന അയാൾ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ ഇരയെ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധം കൊണ്ട് തലയ്ക്കടിക്കുന്നു. ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും ഞരക്കത്തിൽ തൻ്റെ കാമമടക്കി അയാൾ പുറകിലെ വാതിലിലൂടെ ഇരുട്ടിലേക്ക് ഓടിമറയുന്നു. നൈറ്റ് പട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ സ്വന്തം ഭാര്യമാരെ കൂടെ കൂട്ടുന്നത് പതിവാക്കിയിരുന്നു.
സ്വന്തം കുടുംബത്തെ കൂടി ഇതിന്റെ ഇടയിൽ സംരക്ഷിക്കേണ്ട ഗതികേടാണ് കേരള പോലീസിന് അന്നുണ്ടായിരുന്നത്. കൈവെള്ളയിൽ നിന്നാണ് ചന്ദ്രനെ പലപ്പോഴും പോലീസിന് നഷ്ടപ്പെട്ടത്. ഒരിക്കൽ ഒരു ബസ്സിലെ മുഴുവൻ പേരുടെയും വിരലടയാളം പരിശോധിക്കാൻ പോലീസ് കൊണ്ടുവന്നത് തളിപ്പറമ്പ് സ്റ്റേഷനിലായിരുന്നു. ആ ആൾക്കൂട്ടത്തിനിടയിൽ അയാളും ഉണ്ടായിരുന്നു. എന്നാൽ സമയം അയാൾക്ക് അനുകൂലമായതുകൊണ്ടാവണം ഒരു സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ആ സമയത്ത് ഒരു കൂട്ടം പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അവരെ പറഞ്ഞുവിടുകയും ചെയ്തു. ആ സമയത്ത് അതിവിദഗ്ധമായി ഇയാൾ അവർക്കൊപ്പം സ്ഥലം വിട്ടു. പുറത്തിറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞില്ല, ഇതേ തളിപ്പറമ്പിൽ വീണ്ടും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് ഒരു വീടിന്റെ അകത്തു കയറിയ ഇയാൾ ആ സ്ത്രീയുടെ 6 വയസ്സുള്ള കുട്ടി പുറകുവശത്തെ വാതിലിലൂടെ ഓടി ഒരു മരത്തിന്റെ പുറകിൽ സ്ഥാനം പിടിച്ചതറിയാതെ ആ സ്ത്രീയെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തലക്കടിച്ച് തന്റെ കർത്തവ്യം നിറവേറ്റി. കൃത്യത്തിനു ശേഷം പുറത്തിറങ്ങിയ ചന്ദ്രൻ കയ്യിൽ കരുതിയ മദ്യക്കുപ്പിയിലെ ബാക്കി മദ്യം കഴിക്കുന്നത് മാത്രമല്ല, തന്റെ അമ്മയെ ആക്രമിച്ച അയാളുടെ മുഖവും ആ കുട്ടി വ്യക്തമായി കണ്ടിരുന്നു. ഇതായിരുന്നു കേസിന്റെ ആദ്യ ലീഡ്. പിറ്റേന്ന് സ്ഥലത്തെത്തിയ പോലീസ് കയ്യിൽ കരുതിയ സംശയമുള്ള ആൾക്കാരുടെ ഫോട്ടോകൾ കുട്ടിയെ കാണുകയും നാടിനെ നടുക്കിയ ചന്ദ്രന്റെ മുഖം പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഒപ്പം തളിപ്പറമ്പിൽ വിരലടയാള പരിശോധനയ്ക്ക് കൊണ്ടുവന്ന ബസ്സിൽ ചന്ദ്രനും ഉണ്ടായിരുന്നു എന്ന സത്യം പോലീസ് നടുക്കത്തോടെ മനസ്സിലാക്കി. ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടും ചന്ദ്രനെ കണ്ടുപിടിക്കാൻ പോലീസിനു സാധിച്ചില്ല. അങ്ങനെ അയാൾ തന്റെ കൃത്യം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 13-ാമത്തെ കേസായപ്പോൾ പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു. കൃത്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചന്ദ്രൻ തന്റെ കയ്യിലെ ഒഴിഞ്ഞ മദ്യക്കുപ്പി അവിടെ ഉപേക്ഷിച്ചിരുന്നു. ആ കുപ്പി വിരലടയാള പരിശോധനയ്ക്കിടെ അയാളുടെ വിരലടയാളം കണ്ടെത്തുകയും ചെയ്തു. പിന്നെ നടന്ന ക്രോസ് വെരിഫിക്കേഷനിൽ അയാളുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. മുഴുവൻ പേര് മുതുകുട്ടി ചന്ദ്രൻ. അങ്ങനെ 13-ഓളം കൊലപാതകങ്ങൾ നടത്തിയ ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഉറക്കം കെടുത്തിയ ഒരു സീരിയൽ കില്ലറിന്റെ ഒളിപ്പിച്ചു വച്ച മുഖപടം പൊഴിഞ്ഞു വീണു. കർണാടകത്തിന്റെ തെക്കൻ പ്രദേശത്ത് നിന്നും ചന്ദ്രനെ പിടികൂടുന്നതിന് മുൻപേ 14-ാമതൊരു കൊല കൂടി നടന്നിരുന്നു. അതും ഒരു സ്ത്രീ തന്നെയായിരുന്നു. അങ്ങനെ റിപ്പർ ചന്ദ്രൻ പിടിയിലായി. കോടതിയിൽ കൊണ്ടുവന്ന ചന്ദ്രനെ കാണാൻ 10,000-ങ്ങളാണ് തടിച്ചുകൂടിയത്. 14 പേരെ കൊന്നൊടുക്കിയ, അതിലും എത്രയോ ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച, പോലീസിനെ ദീർഘകാലം കുഴക്കിയ റിപ്പർ ചന്ദ്രന് 1987 14-ാം കേസുകളിൽ 4 ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ബാക്കി പല കേസുകളിലും അയാളെ ജീവപര്യന്തം തടവിന് കോടതി വിധിച്ചു. 42 പേരെ കൊലപ്പെടുത്തിയ രാമൻ രാഘവിനു ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്രൂരമായ കൊലപാതക പരമ്പരയുടെ സൂത്രധാരനായ റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലേക്ക് മാറ്റി. ചന്ദ്രനൊപ്പം വധശിക്ഷയ്ക്ക് വിധിച്ച കൂട്ടാളി തിമ്മയെ പിന്നീട് വെറുതെ വിടുകയായിരുന്നു. ജയിലിൽ വച്ച് ചന്ദ്രൻ വധശിക്ഷ ഇളവു ചെയ്യാൻ ധാരാളം അപ്പീലുകൾ അയച്ചിരുന്നു. അപ്പീലുകളിൽ തീർപ്പുണ്ടാകുന്നതുവരെ ഏകദേശം 4 വർഷക്കാലം ചന്ദ്രന്റെ ഏകാന്ത തടവ് തുടർന്നു. ജയിലിലെത്തിയതോടെ ചന്ദ്രന് വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥർ ഓർക്കുന്നുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം നേടിയിരുന്ന ചന്ദ്രൻ അവിടെ വച്ച് കൂടുതൽ എഴുതുവാനും വായിക്കുവാനും പഠിച്ചു. ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതായി ജയിൽ ഉദ്യോഗസ്ഥരോടും തന്നെ സന്ദർശിക്കാൻ എത്തിയവരോടും ചന്ദ്രൻ പറഞ്ഞു. നേരത്തെ തന്നെ വലിയ ഭക്തനായിരുന്നു ചന്ദ്രൻ. ജയിലിൽ വെച്ചാണ് കൂടുതൽ ദൈവമാർഗത്തിലേക്ക് അടുത്തത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഭക്തനായിരുന്നു ചന്ദ്രൻ. കർണാടകത്തിലെ തന്റെ താമസ സ്ഥലത്ത് ഒരു കല്ലു പ്രതിഷ്ഠിച്ച് അതിൽ പൂജകളും ചെയ്തു പോന്നിരുന്നു. ജയിലിലും ചന്ദ്രൻ ഇതേ രീതികളാണ് പിന്തുടർന്നിരുന്നത്. അവസാന കാലത്ത് മാനസിക നില തെറ്റിയ സ്ഥിതിയിലായിരുന്നു ചന്ദ്രൻ. അയാൾ ചുമരിൽ നോക്കി നിലവിളിക്കുകയും കൊല്ലരുത്, മാപ്പു നൽകൂ എന്ന് യാചിക്കുകയും ചെയ്തു. തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്തോ എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, എനിക്കെന്റെ അമ്മയെ കാണണം. ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ടടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു.
ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടി വന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുകത്തടിച്ച ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു ഈ തള്ളയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ എന്നെ വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത് കൂട്ടുകാരുടെ പേനയും പുസ്തകവും ഒക്കെ മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ് അത് പിന്നീട് വലിയ വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു ഇങ്ങനെയായിരുന്നു ചന്ദ്രൻ ഒടുവിൽ പൊട്ടിത്തെറിച്ചത് അവസാനം അപ്പീലുകളെല്ലാം തള്ളിയതോടെ ഒടുവിൽ 1991 ജൂലൈ 6 പുലർച്ചെ 4:55 റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി അവസാനമായി തനിക്ക് ലഭിച്ച ഭക്ഷണവും ചായയും വാങ്ങിക്കഴിച്ച് വളരെ ശാന്തനായിട്ടാണ് ചന്ദ്രൻ തൂക്കുകയറിലേക്ക് പോയത് ഈ ലോകത്ത് ചെയ്ത പാപങ്ങൾക്കൊക്കെയും മരണത്തിനു ശേഷം മുക്തി ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നത്രേ ചന്ദ്രൻ ചന്ദ്രനുശേഷവും പല പല റിപ്പർമാർ കേരളത്തിൽ വാർത്തകളായെങ്കിലും റിപ്പർ ചന്ദ്രൻ സൃഷ്ടിച്ച ഭീതിയും പ്രാണഭയവും അതിലും എത്രയോ ഭീകരമായിരുന്നു മരിച്ച് 30 വർഷം പിന്നിടുമ്പോഴും റിപ്പർ ചന്ദ്രൻ എന്ന പേര് ജനമനസ്സുകളിൽ നിന്നും മാഞ്ഞിട്ടില്ല റിപ്പർ ചന്ദ്രൻ എന്ന തലക്കെട്ടായും ത്രില്ലർ സിനിമകളിലെ സൈക്കോ കില്ലറായും പല രൂപത്തിൽ ഭാവത്തിൽ സങ്കല്പത്തിൽ ഇന്നും റിപ്പർ ചന്ദ്രൻ ജീവിക്കുന്നു